ഹായ് നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അതായത് നമ്മളെ ഈ ട്രിവാൻഡ്രം ഭാഗത്തൊന്നും ഒട്ടും പരിചിതമല്ലാത്തൊരു സാധനമാണ്. ആ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തെക്കുറിച്ച് ഒരു മിനിറ്റ് പറയുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടൊരു വീഡിയോയിൽ, ഞാൻ ഓൾ കേരള ട്രാവൽ ചെയ്യുന്ന ആളാണ്. അവിടെ ഇവിടെ പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് കാലിക്കട്ട് ഭാഗത്ത്, കാലിക്കട്ട് ഞാൻ വർക്കിന് പോകുമ്പോൾ എൻ്റെ ഈവനിങ്സ് അധികവും ചിലവഴിക്കുക കാലിക്കട്ട് ബീച്ചിലാണ്. സോ ഈ ബീച്ചിൻ്റെ ഭാഗത്ത് കിട്ടുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബീച്ചിൻ്റെ ഭാഗത്ത് മാത്രമല്ല, നമ്മൾ വയനാടൊക്കെ വർക്കിന് പോയിട്ട് വരുമ്പോഴത്തേക്ക് അതായത് MM റോഡ് അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സൊക്കെ കൊണ്ടുവന്ന് നിർത്താം കഴിക്കാൻ വേണ്ടി. ആ ഭാഗത്തും ഈ സാധനം ധാരാളമായിട്ട് കിട്ടും, വളരെ ടേസ്റ്റിയാണ്. ഒരു ദിവസം ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പുള്ളി അത് പറഞ്ഞതെന്ന് പറഞ്ഞതിന് ശേഷം ഒന്നും പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ചെയ്യാൻ കാരണം, ഇതേ കഴിഞ്ഞ ദിവസം റേഷൻ കിറ്റ് വാങ്ങുമ്പോൾ അതേ ഫ്രീ ആയിട്ട് കുറച്ച് ഗ്രീൻ പീസ് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ പീസ് വെച്ച് എന്തുണ്ടാക്കാൻ നോക്കിയപ്പോൾ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത ഐറ്റമാണ് ഈ ഗ്രീൻ പീസ് എഗ് മസാല എന്ന് പറഞ്ഞ സാധനം. ഞാനിതിൻ്റെ ഒരു പാക്കറ്റ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു കപ്പ്, നമ്മുടെ ഒരു പച്ച കപ്പ് ഉണ്ടല്ലോ സ്ഥിരം, ഇതിൽ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്ത് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചാൽ നന്നായിട്ട് വേവുള്ളൂ ഗ്രീൻ പീസ്. അപ്പോൾ ഒരു 8 മണിക്കൂർ കുതിർത്ത് ഞാനിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നാം ദേ ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ ഐറ്റംസ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇടുമ്പോൾ ഓരോന്നിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് കഴുകിയ ശേഷം കുതിർത്തെടുക്കുക കേട്ടോ. കുക്കറിലിട്ടിട്ട് ഇതിലൊരു ഇത്രയും മുങ്ങി നിൽക്കാൻ കണക്കായിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കണക്കാക്കി, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട്, അപ്പോൾ ഇതൊരു 3 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക. ശരിക്കും 3 വിസിൽ മതി, 3-ഓ 4-ഓ വിസിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്രീൻ പീസ് അതിൻ്റെ നന്നായിട്ട് കുതിർന്നാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി വേണ്ടി വരും. ഞാൻ എന്തായാലും 4 വിസിൽ അടിക്കാൻ പോവാണ്. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അത് കഴിഞ്ഞ്. പിന്നെ ഗ്രീൻ പീസ് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. സോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1 ടീസ്പൂൺ കണക്കാക്കി ഇഞ്ചി, ചതച്ച ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇട്ടെടുക്കുക. സോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചമുളക് മാറി വരുമ്പോഴത്തേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലൂടെ ഇടുന്നുണ്ടേ. ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാനൊരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് മീഡിയം സവാള എടുത്തിരിക്കുന്നത് കേട്ടോ. സവാള ഇട്ടിട്ട് അല്പം ഉപ്പും കൂടി അടി കൊടുക്കുക. ഇനി സവാള ഒത്തിരി അങ്ങോട്ട് മൂത്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ മസാല കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉള്ളി കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റാണ്. എന്നാലും ഇതൊന്ന് വാടി വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഇത്രയും വെന്താൽ മതി കേട്ടോ സവാള. ഈ സമയം നമ്മളിതിൽ കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി വേണമെന്നുള്ളത് ചെയ്താൽ മതി. നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളകും ചേർക്കും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടെ കണക്കാക്കി മഞ്ഞൾപ്പൊടി, നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് ഞാൻ, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നമുക്കിതെല്ലാം കുറച്ചുകൂടെ പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. തൽക്കാലം ഇത്ര ഇട്ടാൽ മതി. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ. ഈ മസാല മാത്രം ഈ നമ്മളുണ്ടാക്കിയ ഉള്ളിയുടെ കൂട്ടിനെ
മാറ്റിയിട്ട് ഞാനൊരു ആറ് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയാണിതിലൊരു ഹൈലൈറ്റ്. ശരിക്കും മുട്ട കുറച്ച് അധികം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മുട്ട കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി. പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ല, പലരും മുട്ട പൊടിച്ച് നേരെ ഒഴിക്കാറുണ്ട്. ഒഴിക്കുമ്പോൾ പ്രശ്നം, ഏതെങ്കിലും ഒരു മുട്ടയ്ക്ക് കേടുണ്ടെങ്കിൽ മൊത്തം വേസ്റ്റായി പോകും. അതുകൊണ്ട് മുട്ട വേറെ പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒഴിക്കുക കേട്ടോ. ചെറിയൊരു ടിപ്പ് അത്. സോ മുട്ട ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ തൽക്കാലം പെട്ടെന്ന് പോയിട്ട് മിക്സ് ചെയ്യാതിരിക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ഈ മുട്ടയിൽ ഞാൻ കുറച്ചൊരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇട്ടാലും മതി. ഇനി മുട്ട ചെറുതായിട്ട് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. മുട്ട ഒന്ന് വേവട്ടെ, ഹാഫ് കുക്ക്ഡ് ആവട്ടെ. ഇപ്പം മുട്ട കണ്ടോ, ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇത്രയും ആയത് നമുക്ക് മുട്ടയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടാൻ വേണ്ടി എങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെ, മുട്ട എല്ലാം പൊടിയായിട്ട് പോകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കാലിക്കറ്റ് ബീച്ചിലും അവിടെ ഒരു എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ തട്ടുകടയിൽ കിട്ടുന്ന സാധനമാണെന്ന് പറഞ്ഞു. അവിടെ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മസാല വേറെ ഉണ്ടാക്കി വെക്കുക, ഗ്രീൻ പീസ് വേറെ വെച്ചേക്കുക. നമ്മളവിടെ പോയി ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ സിംഗിളാണോ ഡബിളാണോ എന്ന് ചോദിക്കും. നമ്മൾ സിംഗിളോ ഡബിളോ പറഞ്ഞതനുസരിച്ചിട്ട് ഇവർ രണ്ടും കുറേശ്ശെ മിക്സ് ചെയ്യും. അതായത് കുറച്ച് മസാല ഇടും, കുറച്ച് ഗ്രീൻ പീസ് ഇടും, എന്നിട്ട് അതിലേക്ക് മുട്ട പൊട്ടി ചൊഴിച്ചിട്ട് ഒരു അടിയൊക്കെ അടിച്ചിട്ട് ഭയങ്കര ചൂടങ്ങ് തരും. അല്ലാത്തൊരു ടേസ്റ്റാണ്. ഇത്തിരി പെപ്പർ പൗഡറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഗരം മസാലയൊക്കെ ഇട്ട് അവർ തരും. ഇപ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ ഉണ്ടാക്കണം. നമുക്കിപ്പം ഒരുമിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്നോട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ എഗ് മസാല ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് ചെറിയ നനവുണ്ട്, ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സോ നമ്മുടെ മസാല ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ഗ്രീൻ പീസ് മസാല. ഈ സമയം നമ്മളിതിലേക്ക് ഒന്ന് രണ്ട് സാധനം നേരത്തെ ആഡ് ചെയ്ത് തന്നെയാണ്, ഒരു അര ടീസ്പൂൺ കൂടെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്, അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗാർണിഷിങ്ങിൻ്റെ പരിപാടിയാണ്. ഞാനൊരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാല, ഗ്രീൻ പീസ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെയും കാണാം. അപ്പോൾ അതെ, നമ്മുടെ കോഴിക്കോടൻ ബീച്ചിൽ കിട്ടുന്ന അതേ ഗ്രീൻ പീസ് എഗ് മസാല വളരെ ഭംഗിയായിട്ട് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി. ഇതേ കുറച്ച് സവോള, ടൊമാറ്റോ, ലൈം, ലെമൺ ഒക്കെ വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ഇഷ്ടമാണെങ്കിൽ കുറച്ച് ലൈമും കൂടെ ഒഴിക്കട്ടെ. ഇതിലേക്ക് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് തന്നെ വായിൽ വെള്ളം വരുന്നു കേട്ടോ, കണ്ടിട്ട് കുറേ ദിവസമായി കഴിച്ചിട്ട്. പെർഫെക്റ്റ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തട്ടുകടി കിട്ടുന്നതിനേക്കാളൊക്കെ അടിപൊളി സാധനമാണ്. വളരെ ഹെൽത്തിയാണ് ഈ സാധനം. ഗ്രീൻ പീസും പിന്നെ നമ്മുടെ അത്യാവശ്യം വെജിറ്റബിൾസും എഗ്ഗും മസാലയൊക്കെയാണ്. വീട്ടിൽ ഉള്ള മസാല തന്നെ ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മസാല മാറ്റി മാറ്റി ഉപയോഗിക്കാം. നമുക്ക് വളരെ ടേസ്റ്റിയാണ്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഇപ്പം ഞാൻ പറഞ്ഞു റേഷൻ എന്താ പറയുക കിറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ഗ്രീൻ പീസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവും ഈ സമയത്ത് ഗ്രീൻ പീസ്. സോ ട്രൈ ചെയ്യുക, വളരെ നല്ലൊരു വിഭവമാണ്. ഇത് ഞങ്ങളിപ്പോൾ 4 മണിക്ക് സ്നാക്സായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും ചായ റെഡിയാണ്, ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.